അവിടെ അവരെ കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ സെൽഫ് പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ചില ആൻസേഴ്സ് റെഡിയാക്കി വെച്ചിരിക്കണം. അവര് ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അവിടെ കൃത്യമായിട്ട് ആ ഡിസിഷൻ മേക്കറെ കണ്ടെത്തുന്നതിലൊന്നും അല്ല വലിയ മിടുക്കിയിരിക്കുന്നത്. ആ കണ്ടെത്തിയ ഡിസിഷൻ മേക്കർ നമ്മളുടെ അടുത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ഒബ്ജെക്ഷൻസിനെ നമ്മൾ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു, അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു, അവിടെ എങ്ങനെ സെയിൽസ് ചെയ്യുന്നു, അവിടെ ക്ലോസിംഗ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്, അവരെന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ അതിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിലവിൽ ഇവർക്ക് ഇങ്ങനെ ഒരു സർവീസ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നിലവിൽ ആ കമ്പനിയിൽ ആരെങ്കിലും ഈ സിമിലർ ആയിട്ടുള്ള സർവീസ് സപ്ലൈ ചെയ്യുന്ന മറ്റ്, അതായത് നമ്മുടെ കോമ്പറ്റീറ്ററുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഉണ്ട് എങ്കിൽ ഈ പറയുന്ന നിലവിലെ സപ്ലയറും ഈ കസ്റ്റമറും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അവർ തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കണം. അതായത് നമ്മളുടെ കസ്റ്റമർക്ക്, നമ്മളുടെ പ്രോസ്പെക്റ്റിന് നിലവിലെ സപ്ലയറിൽ നിന്ന് കിട്ടാത്ത സർവീസ് എന്ത് അല്ലെങ്കിൽ കിട്ടാത്തത് എന്ത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്താൽ മതി. നമ്മൾ കോമ്പറ്റീറ്ററുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്നതും അവർ കൊടുക്കുന്നതും ഒന്നാണ് എങ്കിൽ പിന്നെന്താണ് അവിടെയുള്ള ഏക വഴി എന്ന് പറയുന്നത്? ഫൈൻഡ് ദ ഗ്യാപ്പ്. അവർ തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കുക, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രോസ്പെക്റ്റിനെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഡിസിഷൻ മേക്കറെ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെക്കുറിച്ച് ജനറലായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. അവർക്ക് നിലവിൽ നമ്മളുടെ സിമിലർ സർവീസോ പ്രൊഡക്റ്റോ കൊടുക്കുന്ന മറ്റ് സപ്ലയർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഉണ്ട് എങ്കിൽ അവിടെയുള്ള ഗ്യാപ്പ് കണ്ടുപിടിച്ചിട്ട് ആ ഗ്യാപ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചിട്ടായിരിക്കും ആ കണ്ടെത്തുന്ന ഡിസിഷൻ മേക്കറിന് അടുത്ത് നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുന്നത്. അവിടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു കാര്യം കൂടെ പറയാണ്, നമ്മൾ പലപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൈസിങ്ങിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് ചെറിയ പ്രൈസിൽ തുടങ്ങിയിട്ട് പിന്നെ നമുക്ക് റേറ്റ് കൂട്ടാം എന്ന് തീരുമാനിക്കാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്, അത് ഒരിക്കലും നടക്കില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, സ്റ്റാർട്ട് ചാർജിങ് പ്രീമിയം പ്രൈസ് ഫ്രം ദ ഡേ വൺ. എന്ത് വേണം, ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ എന്ത് വേണം, നല്ല പ്രീമിയം പ്രൈസ് ചാർജ് ചെയ്യാൻ നമുക്ക് പറ്റണം. അത്രയ്ക്ക് വാല്യൂ അഡിഷൻസ് ഉണ്ടായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അകത്ത്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് പിന്നീട് നമുക്ക് റേറ്റ് കൂട്ടാമെന്നൊരു കോൺസെപ്റ്റ് നടക്കില്ല. അങ്ങനെ ആരൊക്കെ ചിന്തിച്ചു വന്നിട്ടുണ്ടോ അവിടെ ഒന്നും നമുക്ക് റേറ്റ് കൂട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് വേണം, സ്റ്റാർട്ട് ചാർജിങ് പ്രീമിയം പ്രൈസ് ഫ്രം ദ ഡേ വൺ.